കാണുന്നതാണ് പരുന്ത്. അതുകൊണ്ടാണ് ഇവിടെ പരുന്തുംപാറ എന്ന് പേര് വന്നത്. ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പരുന്തുംപാറ പരുന്തുംപാറയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് നമ്മൾ എന്താ ഇന്ന് ചെയ്യുന്നേ? പിന്നെ പട്ടം പറത്തലും. ആണോ? അവിടെ പോയി നമ്മൾ ചെയ്യാൻ പോകുന്ന കുഞ്ഞിന്റെ ഒരു ചെറിയ ഡ്രോൺ ഉണ്ട്, അതും നമ്മൾ വറുത്തും പട്ടം ഉണ്ടെങ്കിൽ പട്ടവും പറത്തും. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോ കുട്ടിക്കാനത്ത് നിന്നും പരുന്തുംപാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ കുട്ടിക്കാനത്ത് നിന്നും പരുന്തുംപാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത്. തേയിലത്തോട്ടം, ഈ റോഡെല്ലാം നല്ല ടാർ ചെയ്യണം. നല്ല സൂപ്പർ റോഡാ. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഈ റോഡ് വളരെ മോശമായിരുന്നു, ഇപ്പൊ എല്ലാം ടാർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ റോഡാണ്. ഇടയ്ക്ക് കുറച്ച് പണി നടക്കുന്നുണ്ട്. ആ കുട്ടി അല്ല, പരുന്തുംപാറ നമ്മൾ എത്തിയിരിക്കുകയാണ്. പരുന്തുംപാറ നമ്മൾ എത്തി. ദൈവമേ, മഞ്ഞൊന്നും ഇല്ലല്ലോ അവിടെ. സീറിന് തുടങ്ങും അങ്ങനെ നമ്മൾ പരുന്തുംപാറ എത്തി. ഇവിടെ ഒരു മനുഷ്യല്ലെന്നാ പറയാ. നമുക്ക് വണ്ടി കിടക്കുന്നുണ്ട്. സൂര്യൻ അങ്ങനെ കണ്ടുപിടിച്ചു വരുന്നൊരു മാസ്ക് ഇല്ലെന്ന്. ഇനി അത് മതി, ഇനി ഗവൺമെന്റ് ഇവിടെ അടപ്പിക്കാം. അതൊക്കെ എല്ലാം അടപ്പിച്ച് കഴിച്ചോണ്ടിരിക്കും. സൈഡിൽ കൂടി ഇങ്ങനെ നടക്കണേ. ഫ്രണ്ട്സ്, ഇനി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത്, ഇപ്പോൾ നിൽക്കുന്നത് പരുന്തുംപാറയാണ്. നല്ല ഈ ചൂട് സമയത്താണ് ഞങ്ങളോട് വരുന്നത്. എന്നാലും വൈകുന്നേരം മഴയുള്ള ദിവസം തന്നെയാണ് എത്തിയിരിക്കുന്നത്. നല്ല മഴക്കോളുണ്ട്, അതിനോട് നല്ല തണുത്ത കാറ്റ്. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. മഞ്ഞ് അങ്ങനെ ദൂരെയൊക്കെ മഞ്ഞ് കാണുന്നുണ്ട് ഇവിടെ, പക്ഷെ മഞ്ഞൊന്നുമില്ല. നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ആ നല്ല ഇടിയും മിന്നലും ഉണ്ട്. നല്ല തണുത്ത നല്ല കാറ്റ് ഇവിടെ. നല്ല കാറ്റ്, സൂപ്പർ കാറ്റാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇപ്പം കൊറോണ കൂടിയതുകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ വളരെ കുറവാണ് വളരെ. അങ്ങ് മഞ്ഞൊക്കെ ഉണ്ട്, മഞ്ഞ് കുറച്ചൊക്കെ മഞ്ഞൊക്കെ ഉണ്ട്. മഞ്ഞായിരുന്നു. പിന്നെ എല്ലാം മഴയുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. വൈകുന്നേരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഇവിടെ 4:30 ആകുന്നേ ഉള്ളൂ. അന്നേരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണണം. പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വൈകുന്നേരമാണ് സമയം. ഇപ്പം ഇവിടെ മഴക്കോളുള്ളതുകൊണ്ടാണ് ഒരു മൂടി നിൽക്കുന്ന അന്തരീക്ഷം. അവിടെ ഇവിടെ നല്ല കാറ്റും ഉണ്ട് വൈകുന്നേരം സമയം. ഇപ്പം നല്ല കാലാവസ്ഥ തന്നെയാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ വെയിലൊന്നുമില്ല, നല്ല തണുപ്പും ഉണ്ട് ഇവിടെ. എന്താ ഇപ്പം നല്ല മഞ്ഞും ഉണ്ട്. സൂര്യൻ ഹായ് പറഞ്ഞടാ. സൂര്യദേവ് സന്തോഷത്തില്ല.
അങ്ങ് മൊത്തം കോടായിട്ടുണ്ട്. നമ്മളീ സൂം ചെയ്ത് ഈ കാണുന്നതാണ് പരന്തിരിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഇവിടെ പരുന്തുംപാറ എന്ന് പേര് വരാൻ കാരണമെന്ന് പറയുന്നുണ്ട്, പല ആൾക്കാരും പറയുന്നുണ്ട്. നമുക്കതിനെ പറ്റി കൂടെ അറിയില്ല, അവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം. സൂം ചെയ്ത് കാണിക്കാം. താഴെ കാണുന്ന ആ ചെറിയൊരു പരന്തിൻ്റെ ഒരു ഷേപ്പാണ് പരന്തി തിരിഞ്ഞിരിക്കുന്ന പോലെ. അതെ, പരന്തി തിരിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പാണ്, പരന്തിരിക്കുന്ന പരന്നിരിക്കുന്ന ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണ് അവിടെ പരന്തും പാറ എന്ന പേര് വന്നിരിക്കുന്നത്. ഇനി കറക്റ്റ് അറിയില്ല, ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റിനകത്ത് തന്നാൽ മതി കറക്റ്റ് എന്താ ഡീറ്റെയിൽ അത്. നമ്മൾ നോക്കുമ്പോൾ അറിയാം പരന്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് അതിന് ആ പാറയ്ക്ക്. പട്ടം പറത്തണ്ടടാ. നല്ല മഴ വരുന്നു, മഴ അവിടെ നല്ല മഞ്ഞ് കാണാം. അവിടെ അസ്തമയം, നമുക്ക് അസ്തമയം കാണാം. അങ്ങോട്ട് അങ്ങോട്ട് അതിനകത്ത് നമ്മുടെ അസ്തമയമാണ് കാണുന്നത്. അസ്തമയം കാണാം, നമുക്ക് അസ്തമയം. അടിപൊളിയായിട്ടാണ്, നോക്കാൽ സൂപ്പറായിട്ടാണ് കേട്ടോ. ഇതില്ല ക്യാമറയുടെ സാധനം, നമ്മൾ നേരിട്ട് കാണുന്നതിനൊക്കെ. അങ്ങനെ നമ്മൾ താഴോട്ട് പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ സാഡ് നടന്നൊരു കാര്യമില്ലേ, തിരിച്ചോ താഴ്ന്ന് പട്ടം ഉണ്ടോ എന്റെ അല്ലേ? എവിടെ നിന്ന് പൈസ? പൈസ നീ കൊടുക്കോ, ഞാൻ കൊടുക്കോ? മഴ വീണു തുടങ്ങി, അതുകൊണ്ട് ഞങ്ങൾ ഡ്രോൺ പറത്തുന്നില്ല. അന്ന് മഴ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഡ്രോൺ പറത്തണമെന്ന് പറഞ്ഞ് വന്നതാ, പക്ഷെ പറത്തില്ല. നമുക്ക് നാളെ വല്ലതും വേറെ ഏതെങ്കിലും ദിവസം വന്നിട്ട് ഡ്രോൺ പറത്താം. എന്നിട്ട് പരുന്തിനെ ഇപ്പം നല്ലപോലെ കാണാം അല്ലേ, കേട്ട്? നല്ലപോലെ പരുന്ത് കാണാം, നല്ലപോലെ. പി പി അതിൽ അത് ഊതു തുടങ്ങി, അതിന് ഊതാനുള്ള ആരോഗ്യം ഉണ്ടോ എനിക്ക്? മാസ്ക് ഇരിക്കുന്നോ? മാസ്ക് മാറ്റടാ, മാസ്ക് മാറി ഊതി ചെയ്തിട്ട്. ആ ഉണ്ടല്ലോ, കേക്കാമല്ലോ. ഇതിന് ഊതിക്കേ, ആ നല്ലതല്ലേ പിടിച്ചിട്ട്. ഇങ്ങനെയാന്നോ? ആ ഉയ്യോ, ഭയങ്കര ശബ്ദം കേട്ടോ.